ഞങ്ങളിവിടെ ചല്ലിപ്പൂവിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോൾ അവർക്കിടയിലെ അവർ നേരിടുന്ന ഒരു ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെയുള്ള ആൾക്കാർ തന്നെ നമ്മളോട് പറയുന്നതായിരിക്കും. പൊട്ടിയ സ്ഥലം കുറ്റോട്ടട ചെറോട്ട് കയെന്നുള്ള തോട് നൊച്ചാട് പഞ്ചായത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിലേ പോകുന്നത്. അത് തടഞ്ഞു നിർത്താനുള്ള കെട്ട് പൊളിഞ്ഞ് നശിച്ച് കല്ല് ചാരി വെച്ച് പോയതുകൊണ്ടാണ് ഈ പെട്ടിങ്ങനെ പൊളിഞ്ഞത്. അത് മത്സ്യം പിടിക്കുന്ന ആൾക്കാരും കുടിക്കുന്ന ആൾക്കാരെല്ലാം ഇത് തകർത്തി ഇപ്പം കൃഷി നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെയ്യാൻ സാധിക്കാത്ത പരിതസ്ഥിതിയിൽ ഇവിടെ മണ്ണിട്ട് നികത്തി ഞങ്ങളെ രക്ഷിക്കാനുള്ള മനസ്സ് ചാനലിനും മറ്റ് സർക്കാരിനുകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇത് നിങ്ങൾ കൃഷി സ്ഥലം മൊത്തം ഇപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. അതിനുള്ള ഭാവിയിൽ ഇത് പഞ്ചായത്ത് അധികാരികൾ ആരും ഇത് ശ്രദ്ധിക്കുന്നു. പഞ്ചായത്ത് പറഞ്ഞ് ഫണ്ടില്ല എന്നുള്ള പ്രശ്നമാണ്. അത് കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് പറഞ്ഞിട്ട് ഇയാൾ ഫണ്ട് വെച്ച് തരാന്നുള്ള പറഞ്ഞ് ഉറപ്പ് വന്ന്. അതുകൊണ്ട് അതുകൊണ്ടാണ് കൃഷിക്കാർ വലിയ ഇറങ്ങിയത്. അല്ലെ ഇറങ്ങൂല, നഷ്ടമാന്ന്. അല്ലെങ്കിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രദേശം മൊത്തം അരിൻ്റെ ഒക്കെ വിലേൻ്റെ കൃഷിയെല്ലാം ഉപജീവനം ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് മൊത്തം ഉള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപരമായി ഒരു ഉണ്ടാക്കി തരണമെന്നാണ് പറയുന്നത്. ഇതാ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു എന്താണിത്, ഒരു കൈവരി എന്നൊന്നും പറയാൻ പറ്റൂല. അത്ര ബലത്തിലൊന്നുമല്ല ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് സിമൻറ്റും അതുപോലെ തന്നെ മെറ്റലും കൂട്ടിയിട്ട് കുറച്ച് പാറക്കഷ്ണങ്ങൾ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മേലൊരു ഒരു 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 ഉറപ്പ്, അധികം ബലമായിട്ടുള്ള ഒന്നുമല്ല. എന്നിട്ട് അതാണിപ്പോൾ ഇവിടെ മീൻപിടുത്തക്കാരും അതുപോലെ തന്നെ കുളിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ നശിപ്പിച്ചത്. അപ്പോൾ ഈ വെള്ളം, ഇത് ഈ കിനാലിലെ വെള്ളം അങ്ങനെ തന്നെ ഇവരുടെ നമുക്ക് കാണാം. ഇവരെ വയലിലേക്കാണ് മൊത്തമായിട്ട് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ ഉപജീവന മാർഗം എന്നുള്ളത് കൃഷി തന്നെയാണ്. മാത്രമല്ല ഈ ഒരു പ്രശ്നം അവർ പഞ്ചായത്തിൽ അറിയിച്ചപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചെറിയൊരു ഭാഗം നന്നാക്കാൻ, ഇത് അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഈ ചെറിയൊരു ഭാഗം നന്നാക്കാൻ അവരുടെ കയ്യിൽ ഫണ്ടില്ല എന്നാണ്. മാത്രമല്ല ഇത് ഇവർ ജില്ലാ പഞ്ചായത്തിലും കൂടി അറിയിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ അറിയിച്ചപ്പോൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അത് നന്നാക്കാനുള്ള നടപടികൾ തുടങ്ങാമെന്ന് പറഞ്ഞ് ആ ഒറ്റൊരു ഉറപ്പിൻ്റെ ബലത്തിൽ മാത്രമാണ് ഇവരിപ്പോൾ ഇവിടെ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യം നന്നാക്കാൻ കൂടി പഞ്ചായത്ത് അധികൃതരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അതിനിപ്പോൾ ഇവർക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഈ പ്രശ്നം അധികാരികൾ കണ്ണ് തുറന്ന് തന്നെ പ്രവർത്തിച്ച് ഇവരെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്കും മറ്റുമാണ് പോകുന്നത്. ഇതിന് വേണ്ട എല്ലാവിധ നടപടികളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള നാട്ടുകാരുടെ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് തന്നെ കണ്ട് അതിന് വേണ്ട നടപടികൾ ഇവിടെയുള്ള അധികാരികൾ ഉൾക്കൊള്ളണമെന്ന് തന്നെയാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൈവരി അത് പഞ്ചായത്ത് അധികൃതർ മാത്രം വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റുന്ന ഒന്ന് മാത്രമാണ്. എന്നിട്ടും അവർക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല. ഏകദേശം ഏക്കർ കണക്കിന് കൃഷിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് വെള്ളം വന്ന് നശിച്ചു പോവുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. സ്നേഹ സുരേഷ്, GSV.